ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തിന്നായിട്ടുള്ള പ്ലൈവുഡിൻ്റെ പീസുകളാണ്. MDF വുഡ് കിട്ടുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് ഞാൻ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ കട്ടിങ്ങിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുകയാണ്. നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ ഇത് കട്ട് ചെയ്യേണ്ടതുണ്ട്, സ്പീക്കറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞാനിതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതാണിത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിടും. ഇത് ഞാൻ കത്തി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്, പ്രൊഫഷണലായിട്ടൊന്നുമല്ല. ഇനി പെയിൻ്റ് അടിക്കാം. ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. 10 ഇഞ്ച് നീളമുള്ള 3 പീസും 9 ഇഞ്ച് നീളമുള്ള 1 പീസും 3.5 ഇഞ്ച് വീതിയുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 3.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആണിയൊക്കെ വെച്ച് ഫെവിക്കോളൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആണിയൊക്കെ വെച്ചല്ലേ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ബോക്സ് ടൈപ്പ് കിട്ടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ബോർഡർ കൊടുക്കുകയാണ് ബ്ലാക്ക്. അതുപോലെ തന്നെ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നല്ല ഭംഗിയുണ്ടാവും, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതേപോലെയുള്ള 2 സ്പീക്കറാണ് വേണ്ടത്. ഇതേപോലെയുള്ള സ്പീക്കറൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. ഇതിൻ്റെ അകത്തുള്ള ഉപയോഗിച്ചിട്ടുള്ള മൊഡ്യൂൾസ് എല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വയർ സോൾഡർ ചെയ്തെടുക്കാം. സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിച്ചത് അത്ര ഫിനിഷിങ് വന്നില്ല. അപ്പോൾ കത്തി വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വയറിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സ്പീക്കറ്, അതുപോലെ തന്നെ റൈറ്റ് സ്പീക്കറ്, പിന്നെ ഉള്ളത് ഒരു പവർ സപ്ലൈ ആണ് 5 വോൾട്ട്. അപ്പോൾ അത് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ടൈറ്റ് ആക്കണം സ്ക്രൂ ഇട്ടിട്ട്. ഇതൊന്ന് വെച്ച് നോക്കാം, അതിനുശേഷം ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ അകത്തോട്ടേക്ക് സ്വല്പം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിവിടെ ഒരാണി അടിച്ച് കൊടുക്കാം. ഒരാണി അടിച്ച് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ആ ഒരു പീസും കൂടി വെച്ച് നമുക്കത് ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ സൈഡിൽ ഞാൻ കോർണറിലൊരു ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വയറെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ആണി അടിച്ചിരിക്കുന്നത്, ആ ആണി പിടിച്ചിട്ട് നമുക്കത് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ആ ആണി നമുക്ക് അവസാനം റിമൂവ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനും ഒരു ആണിയൊക്കെ വെച്ച് കൊടുത്തതാണ്. പിന്നെ നമുക്ക് ഇതേപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനൊരു സ്ക്രൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡ്, സാധാരണ ഒരു റബ്ബറിൻ്റെ ടൈപ്പുള്ളതാണ് വരിക. ഞാനൊരു PVC പൈപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തതാണ്. സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചതാണ്. അതിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ കത്തി വെച്ച് വരഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല ലുക്കുണ്ട്. ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 വോൾട്ടിൻ്റെ മൊബൈൽ ചാർജറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 5 വോൾട്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചാർജബിൾ ബാറ്ററിയും കണക്ട് ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് മോഡ്. Paired. അടിപൊളിയാണ്, സംഭവം സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി ലുക്കും ഉണ്ട്, അതുപോലെ തന്നെ നല്ല സൗണ്ടും ഉണ്ട്, നല്ല ക്ലാരിറ്റി. ഓക്കെ, താങ്ക് യു.